നമസ്കാരം. ചിറ്റാറ്റുകര ദേശത്തിൻ്റെ കഥ എന്ന പ്രോഗ്രാമിൻ്റെ 9-ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ആൻ്റണി ചിറ്റാറ്റുകര, ശ്രീ ആൻ്റണി ചിറ്റാറ്റുകര, നമ്മുടെ കൊച്ചന്തോണി മാസ്റ്ററാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം. നമ്മുടെ ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസ്, ഈ പോസ്റ്റ് ഓഫീസിൻ്റെ തുടക്കം, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നിവ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പങ്കുവയ്ക്കുന്നതിന് കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ മാഷ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അഭ്യർത്ഥിക്കും. സന്തോഷം. ചിറ്റാറ്റ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് എന്താണ് അർഹത എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അർഹതയൊന്നുമില്ല. ചിറ്റാറ്റയിൽ പ്രായം കൂടിയ ഒരാളെന്നുള്ള നിലയിൽ കവിഞ്ഞ് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പോസ്റ്റ് ഓഫീസിന് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്റ്റാമ്പ് കളക്ഷൻ, പോസ്റ്റൽ ഹിസ്റ്ററി ഇതിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അതെനിക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പണ്ട് മുതൽക്ക് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ അറിവിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുള്ളൂ. ചിറ്റാറ്റിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ ചിറ്റാറ്റിലെ പൗരോഹിത്യന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസ് വേണമെന്നുള്ളത്. പാവട്ടിൻ്റെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസ് ഇല്ല. അപ്പോൾ ചിറ്റാറ്റുകര പോസ്റ്റ് ഓഫീസ് വരണമെന്നുള്ള എല്ലാവർക്കും വലിയ ആഹ്ലാദം ഉണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസ് വരുമ്പോൾ അത് ആദ്യം എക്സ്പെരിമെൻ്റലായിരിക്കും. അതായത് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് നിലനിൽക്കാൻ ഒരു പോസ്റ്റൽ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കാൻ മാത്രം ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കും. അങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചന വന്നപ്പോൾ ചിറ്റാറ്റുകരുടെ പേരിനെ കുറിച്ച് ഒരു സംശയം വന്നു. അന്ന് നമ്മുടെ നാട് അറിയപ്പെട്ടിരുന്നത് പല രേഖകളിൽ ചിറ്റാട്ടൂർ എന്നായിരുന്നു. അപ്പോൾ ചിറ്റാട്ടൂർ വേണ്ട, ചിറ്റാട്ടുകര മതി എന്നുള്ള നിർദ്ദേശം വെച്ചത് എൻ്റെ അറിവിൽ നമ്മുടെ അവസരമാണ്, ചെറുക്കവൻ്റെ അവസര പണിമോഷം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ജോസഫ് പുലിക്കോടൻ. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. ആ പേര് പൊതുവെ എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു, എക്സ്പെരിമെൻ്റലായിട്ട് ബ്രാഞ്ച് ഓഫീസ്. രേഖയില്ല എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ രണ്ടും വന്നിരുന്നു എന്നാണ് പറയണത്. ചിറ്റാട്ടൂരാണ് പൊതുവെ കണ്ടിരുന്നത്, നമ്മുടെ രേഖകളിൽ, പള്ളി രേഖകളിലൊക്കെ ചിറ്റാട്ടൂരാണ് കണ്ടിരുന്നത്. നമ്മുടെ മേലു ശിഷ്മ കേസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിറ്റാട്ടൂരിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ചിറ്റാറ്റുകരയാണ്, അത് കൊടുങ്ങല്ലൂർ ഭാഗത്ത്, അപ്പുറം കൊടുങ്ങല്ലൂർ ആ ഭാഗത്ത് ഒന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിന് ഇളവളി എന്ന് പേര് വരാൻ കാരണം ഈ ചിറ്റാറ്റുകര എന്നുള്ളത് അവിടെ ഒന്നുള്ളത് കൊണ്ട്. അത് ചിറ്റാട്ടുകരയല്ല, ചിറ്റാറ്റൻകര, അങ്ങനെ എന്തോ സിമിലാരിറ്റി ഉണ്ട്, വളരെ സിമിലാരിറ്റി ഉണ്ട്. അത് സ്പെല്ലിംഗ് വേണമെങ്കിൽ ഒന്നും തന്നെയാവും. അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇളവളി ആക്കിയെന്നും കേട്ടിട്ടുണ്ട്. ഈ ചിറ്റാട്ടുകര മതി, അതിനാണ് കുറച്ചും കൂടി ഒരു ഒരു അംഗീകാരം കിട്ടുക, സ്ഥാനം തോന്നുക എന്നുള്ള നിലയ്ക്ക് അവശ്യപണിമോഷമാണ് അത് നിർദ്ദേശിച്ചതെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും പൊതുവെ അത് സ്വീകരിച്ചു. അങ്ങനെ പോസ്റ്റ് ഓഫീസ് ഇവിടെ സ്ഥാപിതമായി. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് തെക്കേങ്ങാടിയിൽ, നമ്മൾ മാനത്തിൽ പിടിയാന്ന് നമ്മൾ എന്ന് പറയുന്ന സി ഐ വരിതൻ്റെ കമ്പനി, അവരുടെ തട്ടുമ്പുറത്തായിരുന്നു. അന്ന് ഞാൻ കേട്ടിട്ടുള്ളൊരു തമാശ, ഇവിടെ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ധാരാളം ചിലവാകുണ്ടെന്ന് മാത്രമല്ല ഇവിടെ ധാരാളം കത്തുകൾ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഓസിപ്പുണ്ണിമാഷ പോലുള്ള ആൾക്കാർ, കാർഡുകൾ ധാരാളം എഴുതിച്ചിട്ടാറില്ല. ഓരോരുത്തരുടെ അഡ്രസ്സിൽ എഴുതിയിട്ട് പാവട്ടിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കയ്യിലും ചാവുകാട്ടിലേക്ക് പോകുന്ന ജോലിക്കാരുടെ കയ്യിലൊക്കെ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഇടാൻ പറയും. അതായത് ചിറ്റാട്ടിലേക്ക് ധാരാളം കത്തുകൾ വരേണ്ടതെന്ന് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അതൊക്കെ ഭരിച്ചു എന്നാണ് വിചാരിക്കുക. എന്തായാലും പോസ്റ്റ് ഓഫീസ് അവിടെ സ്ഥാപിക്കപ്പെട്ടു. എൻ്റെ അറിവിൽ ആദ്യത്തെ പോസ്റ്റ് മാഷ് നമ്മുടെ ജോസ് പോൾ മാഷ്, അപ്പം സി പി പോൾ മാഷ് എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഈ സി പി പോൾ മാഷ്ക്ക് മാഷ് എന്നുള്ള പേര് വന്നത് അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ മാഷായിരുന്നതിൻ്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ മാഷായിരുന്നതിൻ്റെ പേരിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹമായിരുന്നു ആദ്യത്തെ പോസ്റ്റ് മാഷം എന്ന് കേൾക്കുന്നു. പിന്നീട് അത് അവിടെ നിന്ന് താഴ്ത്തി ഇറങ്ങിയിട്ട് നമ്മുടെ പള്ളി കെട്ടിടത്തിലേക്ക് അത് വന്നു. പള്ളിക്കെട്ടിടം എന്ന് പറഞ്ഞാൽ അച്ഛൻ താമസിക്കുന്ന മുറിയുടെ താഴെ നമ്മൾ ബസ് പോകുന്ന റോഡിലേക്ക് ഫേസായിട്ട്, ഇപ്പോൾ അവിടെ ഒരു മിൽക്ക് സൊസൈറ്റി മറ്റും നടക്കുന്നുണ്ട്, അവിടെയായിരുന്നു പോസ്റ്റ് ഓഫീസ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ അവിടെ പോസ്റ്റ് ഓഫീസ് ഉള്ളപ്പോഴാണ്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള രൂപപ്പെട്ടുണ്ടോ? ഇളവള്ളി പഞ്ചായത്ത് ആയിട്ടില്ല, ഇളവള്ളി പഞ്ചായത്ത് ആയിട്ടില്ല. അവിടെ ആദ്യത്തെ പോസ്റ്റ് മാഷ് ഈ പറഞ്ഞ സ്ഥലത്ത് ആദ്യത്തെ പോസ്റ്റ് മാഷ് കുട്ടി പെരുമാഷ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കുട്ടി പെരുമാഷ് സ്കൂളിലെ മാഷ് ആവുന്നതിന് മുമ്പ് പോസ്റ്റ് മാഷ് ആയിരുന്നു.
ഈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ. അത് കഴിഞ്ഞ് പിന്നെ അത് ഗ്രേഡ് കൂടി സബ് പോസ്റ്റ് ഓഫീസായിരുന്നാണ് എൻ്റെ അറിവ്. ആ കാലത്ത് നമ്മുടെ ചുറ്റാടിൽ നിന്ന് ബ്രഹ്മകുളത്തിൽ പോകുന്ന വഴിക്കുള്ള നായന്മാരുടെ വീടുകളിൽ ഒന്ന് രണ്ട് പേരിവിടെ പോസ്റ്റ് മാസ്റ്റർമാരായിട്ട് വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അത് നമ്മുടെ വടക്കാഞ്ചേരി ഒരു ഡോക്ടറുണ്ടല്ലോ, എന്താ ഡോക്ടർ പ്രഭാകരൻ ഡോക്ടർ ചേട്ടനാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒന്ന് രണ്ട് പേരിവിടെ പോസ്റ്റ് മാസ്റ്റർമാരായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ അന്ന് പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയിരുന്നത് പോസ്റ്റ്മാനായിരുന്നു. അന്നത്തെ പോസ്റ്റ്മാൻ്റെ പേര് വേലു എന്നായിരുന്നു. വേലു ചുറ്റാട്ടരയിലെ ഒരു എന്താ പറയണ്ടത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു വേലു. കാക്കി പാൻറ്റും ഷർട്ടും, അന്ന് പാൻറ്റ് ഇടല് വളരെ അപൂർവമാണ്. വേലുവിന് പാൻറ്റായിരുന്നു അവരുടെ യൂണിഫോം. അത് വേലു ഒരു കാല് മടക്കിയ ദേശം മുട്ട് വരും, മറ്റേ കാലം മുട്ടിന് മീതി മടക്കി വെച്ചിട്ട് എപ്പോഴും കാണുക. വേലു എളവള്ളിക്കാരൻ, എളവള്ളി. അപ്പോൾ ആൾക്കാർ പോസ്റ്റ്മാൻ്റെ പേര് എപ്പോഴും വേലു എന്നാവുന്നുള്ള ഒരു ധാരണ ആൾക്കാർക്ക് ഉണ്ടായിരുന്നവരാണ്. ഇപ്പോഴത്തെ വേലു ആരാന്ന് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ആൾക്കാർ. അത്രയും നമ്മുടെ നാടായിട്ട് വളരെ ഇടപഴകിയ ഒരാളാണ്. ഇത് മാത്രമല്ല ഈ വേലുവിൻ്റെ ഒരു സൈക്കിളിൻ്റെ വന്ന് സൈക്കിൾ അപൂർവമാണ്. പിന്നെ സൈക്കിളുണ്ട്, സൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കും, ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന യൂണിഫോം കൊടുക്കും, പിന്നെ ഒരു കുട കൊടുക്കും, വലിയ കുട, ചൂരലിൻ്റെ കാലുള്ള കുട. ആ കുടയുടെ പ്രത്യേകത നിവർത്തി കഴിഞ്ഞാലേ നമ്മളിന്ന് കാണുന്ന പോലത്തെ കുടയുടെ വലിയ മാതിരി, അതിൻ്റെ ഉള്ളിൽ താമര വിരിഞ്ഞ പോലെയാണ് അതിൻ്റെ വില്ല്. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുന്നത്. അതൊക്കെ അന്നൊരു കൗതുകള കാഴ്ചയായിരുന്നു. പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യം, മെയിൽ റണ്ണറാണ്, അഞ്ചൽക്കാരെന്നാണ് പറയുക. അതായത് ഒരു 10 മണിയാവുമ്പോൾ എളവള്ളി ഭാഗത്തേക്കുള്ള കത്തുകൾ കൊണ്ടുപോകാനായിട്ട് ഒരു കവറിൽ കാക്കി കട്ടിയുള്ള കാക്കി ഒരു സഞ്ചിയിൽ കെട്ടിയിട്ട് അത് ഈ മെയിൽ റണ്ണർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു വലിയൊരു കുന്തം, എന്ന് വെച്ചാൽ ഒരു 15 നീളമുള്ള ഒരു കുന്തം. ആ കുന്തത്തിന്മേൽ കുറേ ചെറിയ ചെറിയ മണികളുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ആൾ പോയിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. റോഡിന് നടക്കി കൂടി അയാൾ പോയി. അയാൾ നടക്കുക ഒരു പ്രത്യേക സ്പീഡിലാണ് അയാൾ നടക്കുക, സാവധാനം നടക്കില്ല. അപ്പോൾ അന്ന് സമയം വേറെ അറിയലൊന്നും ഇല്ല ആൾക്കാർക്ക്. അപ്പോൾ മേലണ്ടർ പോയതാണ് ഒരു സമയത്തിൻ്റെ അടിസ്ഥാനം. മേലണ്ടർ പോയെന്ന് ചോദിച്ചാൽ ഒരു 10 മണി എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കും. അത് വന്ന് കൗതുകളൊരു കാഴ്ചയായിരുന്നു. പിന്നെ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ത്രീകൾ ജോലിക്ക് കാണാമെന്നുള്ള കാര്യം അന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നീട് എല്ലാ രംഗത്തും സ്ത്രീകൾ ആധിപത്യം സ്ഥാപിച്ച കൂട്ടത്തിൽ. ഇപ്പോൾ നമുക്കറിയാം, മുമ്പ് ജില്ലാ കളക്ടർമാർ ലേഡീസ് ആവില്ല, പോലീസിൻ്റെ ഉയർന്ന സ്ഥാനത്തും വനിതകളുണ്ടാവില്ല. ഇപ്പോൾ അതൊക്കെ എസ് പിമാരും ഡി ഐ ജിമാരും മുമ്പ് ഡി ജി പിമാരൊക്കെ ആയിട്ട് ഇപ്പോൾ സ്ത്രീകൾ ധാരാളം വരുന്നുണ്ട്. അതുപോലെ പോസ്റ്റ് ഓഫീസിലും സ്ത്രീകൾ വരാൻ തുടങ്ങി. ഈ പിന്നെ ബ്രഹ്മകുളം ഭാഗത്ത് ഞാനീ നേരത്തെ പറഞ്ഞ ദാമോദര ഡോക്ടറുടെ സഹോദരന്മാർ ഇവിടെ വന്നിരുന്ന് പോസ്റ്റ്മോർട്ടം ആയിരുന്നതിന് ശേഷം നമ്മുടെ നാട്ടുകാർ രണ്ട് പേര് പോസ്റ്റ് ഓഫീസിൽ ജോലിക്കാരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ വൈദ്യകാരൻ്റെ സിൽവസ്റ്റർ മാഷാണ്. പിന്നീട് മറ്റൊരാൾ വന്നത് നമ്മുടെ പി കെ ജോർജ് മാഷ്ടറുടെ ഭാര്യ റോസിയാണ്. അങ്ങനെ ചിറ്റാറ്റക്കാർ രണ്ട് പേര് നമ്മുടെ ചിറ്റാറ്റ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തതായിട്ട് പറയാം, പോസ്റ്റ് മാസ്റ്റർമാരായിട്ട്. ഈ റോസി പോസ്റ്റ് ക്ലർക്കായിരുന്നു, പിന്നീട് പോസ്റ്റ് മാസ്റ്ററായി. ആ ഭാഗത്തിന് ആളെപ്പോഴും ഉണ്ടോ അറിയോ? സിൽവസ്റ്റർ മാഷ് പള്ളി കാര്യങ്ങളിലും മനസ്സിൻ്റെ പോലെ അതൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു. നാടാക്കിയായിട്ട് വളരെ ഇളകി ചെറിയുന്ന ഒരാളായിരുന്നു സിൽവസ്റ്റർ മാഷ്. എല്ലാവരോടും വളരെ സ്നേഹത്തിലായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ നാട്ടുകാർ രണ്ടുപേരും പിന്നെ വേറെ ജോലി ചെയ്തിരുന്നു. ഒന്ന് ടി എസ് വേലായുധൻ, അത് പോസ്റ്റ് മാഷായിട്ട്. പോസ്റ്റ് മാനായിട്ട് ചക്കപ്പൻ ഉണ്ടായിരുന്നു. അതെ, കുറേ കാലം കൂടി പോകും. ചക്കപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായമൊക്കെ ഉണ്ടാവും. ചക്കപ്പൻ ചെയ്തിട്ടൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഈ ടെലഗ്രാം വീട്ടിൽ കൊണ്ടുചെല്ലുമ്പോൾ മരണം അല്ലെങ്കിൽ പറയും, പേടിക്കേണ്ട പേടിക്കേണ്ട, മരണമല്ല എന്ന് പറഞ്ഞാൽ കമ്പി കൊടുക്കുക. മറ്റത് ടെലഗ്രാം വീട്ടിൽ വന്നാൽ കൂട്ടനിലുള്ളിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവുന്ന അന്നത്തെ ധാരണ. അങ്ങനെ രണ്ടുപേരും നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു. ഈ പള്ളി കെട്ടിടത്തുനിന്ന് അത് പിന്നീട് കുറേ കൂടി സൗകര്യം കിട്ടുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിന് വേണ്ടി ഒരു കെട്ടിടവും പോസ്റ്റ് മാസ്റ്റർക്ക് തസ്യാൻ ക്വാർട്ടേഴ്സും കൂടിയിട്ട് നമ്മുടെ പറഞ്ഞുണ്ണേട്ടൻ മൂക്കൻ്റെന്നാണ് അവരെ പറയുക. പറഞ്ഞുണ്ണേട്ടൻ്റെ പറമ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അത് ഒരുപാട് കാലം അത് അവിടെ തന്നെയായിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ നമ്മുടെ വടക്കോട്ടെ ബിൽഡിങ്ങിലേക്ക് അതിൻ്റെ മുകളിൽ പോസ്റ്റ് ഓഫീസ് വന്നത്. ആ കമ്പിയാ, അത് അന്ന് ഈ പറഞ്ഞ പോലത്തെ ഒരു കൗതുക കാര്യമായിരുന്നു. അതായത് ഒരു വീട്ടിൽ കമ്പി വന്നാൽ നിർബന്ധമായിട്ടും വീട്ടിലുള്ളവരൊക്കെ നിലവിളിക്കും. എന്നുവെച്ചാൽ കമ്പി വരിക എന്ന് പറഞ്ഞാൽ ആളും മരിക്കാമെന്നാണ് എൻ്റെ അർത്ഥം.
ഈ ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ വീട്ടിലേക്ക് ഓരോ കമ്പി അടിക്കും, ഞാൻ ബുധനാഴ്ച വരും ശനിയാഴ്ച വരും എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ നെല്ലൊളിക്കിൽ നിർത്തി. പിന്നെ അത് മാത്രമല്ല, ഈ കമ്പി വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും, ഇംഗ്ലീഷായിരിക്കുന്നത് മാത്രമല്ല, അത് ടെലിഗ്രാഫിക് ഭാഷ പ്രത്യേക ഭാഷയാണ്, വാക്കുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് കാശ് കുറയും. അപ്പോൾ അതുകൊണ്ട് ടെലിഗ്രാഫിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്രത്യേക ഒരു സ്റ്റൈൽ തന്നെയുണ്ട്. ആ നമ്പറുണ്ട്, അത് മെസ്സേജസ്, അത് സ്റ്റാൻഡേർഡ് മെസ്സേജസ് ഉണ്ട്. അത് ഈ ആശംസകളൊക്കെയാണ് അതേ അധികം വരിക അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന കമ്പി അടിക്കുമ്പോൾ അതിൽ വാക്കുകൾ കുറഞ്ഞ കാശ് കുറയും. അപ്പോൾ അതുകൊണ്ട് മിനിമം വാക്ക് വരാവുന്ന രീതിയിൽ അടിക്കുമ്പോൾ വീട്ടുകാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ തന്നെ അത് പറയും, ഇന്ന വിഷയമെന്ന് അവർ പറഞ്ഞു കൊടുക്കും. അത് വീട്ടുകാർക്കൊരു ആവശ്യമായിരുന്നു. അതിൽ വേറൊരു കൗതുകം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേണ്ടി വന്നില്ല എനിക്ക് തോന്നുന്നു, സാധാരണ ഉൾപ്രദേശങ്ങളിലൊക്കെ ഒരു വീട്ടിൽ വന്നാൽ ആ കത്ത് വായിച്ചു കൊടുക്കുന്ന പണിയും കൂടി പോസ്റ്റ്മാൻ്റെയാണ്. കാരണം വിദ്യാഭ്യാസമുള്ള നാട്ടിൽ ആരുമില്ല, അപ്പോൾ പോസ്റ്റ്മാൻ കത്ത് കൊടുത്താൽ അത് പൊളിച്ച് വായിച്ചു കൊടുത്തൊരാൾ പോവുക. നമ്മുടെ നാട്ടിൽ, കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് തന്നെ വിദ്യാഭ്യാസമൊക്കെ നല്ല പറഞ്ഞ കാരണം അത്ര വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ മെയിൽ റണ്ണറുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ മെയിൽ റണ്ണറുടെ ഈ കയ്യിലുള്ള ഈ കുന്തത്തെക്കുറിച്ച് പല കഥകളുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ആ പ്രശ്നം വരുന്നില്ല. ഇതിൽ മണി ഓർഡറിൻ്റെ പൈസ ഉണ്ടാകും, അപ്പോൾ കൊള്ളക്കാർ ആക്രമിക്കാൻ വഴിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട് പോലെയല്ല, പല പ്രദേശങ്ങളിലും കാട്ടിൽ കൂടെയൊക്കെ ഇവർക്ക് പോകേണ്ടി വരും. അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ ഈ മണിയുടെ കിലുക്കവും ഈ കയ്യിലുള്ള കുന്തവും സഹായിക്കുന്നതാണ് പറയുന്നത്. ഈ നമ്മുടെ നാട് ഇങ്ങോട്ട് കടലൂർ പാലം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കൊച്ചി സ്റ്റേറ്റായില്ലോ, അവിടെ ഈ മെയിൽ റണ്ണറുടെ ഈ കുന്തം വേറെ ജാതിയായിരുന്നു. അതൊരു വടി കുത്തി പിടിക്കുന്ന രീതിയിലായിരുന്നു, കുത്തിയിട്ട് നടക്കാറ്. അപ്പോൾ ആ ശബ്ദം പ്രത്യേകിച്ച് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. എന്തായാലും ഈ മെയിൽ റണ്ണറുടെ കയ്യിൽ ഒരു കുന്തം ഉണ്ടാവുന്നുള്ള കാര്യം ഒഴിച്ചിടാത്തതാണ്. ഈ ട്രങ്ക് കോൾ അന്ന് ഈ ഫോൺ വന്നപ്പോൾ, അന്ന് ഫോൺ നമുക്ക് ഒരു കൗതുകളുടെ കാര്യമാണ്, അത് കേൾക്കുമ്പോൾ പലർക്കും തമാശ തോന്നും. എൻ്റെയൊക്കെ ഹൈസ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് നേരിട്ട് വിളിക്കാൻ സൗകര്യമില്ല. നമ്മൾ റിസീവർ ചെവിയിൽ വയ്ക്കുമ്പോൾ ടെലിഗ്രാഫ് ഓഫീസ്, അല്ല ടെലിഫോൺ ഓഫീസിൽ നിന്ന് നമ്മളോട് ചോദിക്കുക ചെയ്യുക നമ്പർ പ്ലീസ് എന്ന്. അപ്പോൾ ഫോണിൽ ചെവിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് കേൾക്കാം നമ്പർ പ്ലീസ് എന്ന്. ആ നമ്പർ പ്ലീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നമ്പർ പറയണം, അപ്പോൾ അവർ കണക്ട് ചെയ്തു. അന്ന് പോസ്റ്റ് ഫോൺ ചെയ്യൽ അങ്ങനെയായിരുന്നു. എക്സ്ചേഞ്ച് ഇപ്പോൾ നമുക്ക് കുന്നകുളത്തെ തൃശ്ശൂരാണെന്ന് വിചാരിക്കുക, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം അവിടെ എടുത്തുനിന്ന്. അപ്പോൾ അവർ ചോദിക്കും നമ്പർ പ്ലീസ് എന്ന്. അപ്പോൾ നമ്മൾ നമ്പർ പറയണം. അത് കഴിഞ്ഞ് വട്ടത്തിൽ ഡയൽ ചെയ്യുന്ന ഫോൺ വന്നപ്പോൾ അത് ഭയങ്കര അതിശയമായിരുന്നു. അതുപോലെ ചിറ്റാടകരിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, കുന്നംകുളത്തേക്കും ഗുരുവായൂർക്കൊക്കെ നമുക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ട്രങ്ക് കോള് ബുക്ക് ചെയ്യണം. കുന്നംകുളം ബദനി സ്കൂളിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരിക്കൽ ലീവിൻ്റെ വിവരം അറിയിക്കാനായിട്ട് രാവിലെ ഒരു 8:30 പട്ടണ മില്ലിൽ ചെന്നിരുന്നിട്ട് ഒരു 2 മണിക്കൂറേരം വെയിറ്റ് ചെയ്തിട്ടാണ് കണക്ഷൻ കിട്ടിയത്. അല്ല അത് ഈ പോസ്റ്റ് ഓഫീസ് ഫോണുള്ള വീടുകളിൽ നമുക്ക് ചെയ്യാം, അവരെ സംബന്ധിക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലും ട്രങ്ക് കോളിന് സൗകര്യം ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് ട്രങ്ക് കോള് വിളിക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്ന് ഇന്നടത്തേക്ക് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റഫായിട്ട് കാശ് കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഡിസ്റ്റൻസ് മാത്രമല്ല, സംസാരിക്കുന്ന നേരത്തിനനുസരിച്ചും കാശ് കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് അവർ റഫായിട്ട് കാശ്, അവർക്ക് നഷ്ടമല്ലാത്ത രീതിയിൽ കൂടുതൽ കാശ് അവർ നമ്മുടെ ഇന്ന് മേടിച്ച് വയ്ക്കും. എന്നിട്ട് വിളി കഴിയുമ്പോൾ ആ കാശ് കണക്കൂട്ടിയിട്ട് എക്സസ് കാശ് നമുക്ക് മടക്കി തരും. അതൊക്കെ അതിൻ്റെ ഇന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയുള്ള കാര്യങ്ങളത്. നമ്മുടെ നാട് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഈ വക രംഗത്ത് ഉണ്ടായിട്ടുള്ള വളർച്ച ചിന്തിക്കാൻ പറ്റില്ല, അത്രയും വലിയ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അതിശയമായിട്ട് തോന്നും. അങ്ങനെ ഡയൽ ചെയ്യുന്ന ഫോൺ വന്നു. ഇതൊക്കെ അന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗം തന്നെയായിരുന്നു. കമ്പി ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ടെലിഗ്രാമിന് കമ്പി എന്നാണ് പറയുക, കമ്പി ആപ്പീസ് എന്നാണ് പറയുക തന്നെ. പോസ്റ്റൽ ആൻഡ് അതെ അതെ പോസ്റ്റൽ ടെലിഗ്രാഫ് ഓഫീസ് എന്ന് പറയുന്നത് കമ്പി തപാൽ ഓഫീസ് എന്ന് മലയാളത്തിലെഴുതും. അപ്പോൾ ആ കമ്പിയാണ് ഈ ടെലിഗ്രാം. ഫോൺ ഇത്ര മൊബൈലൊക്കെ വന്നാൽ പിന്നെ അതിന് പ്രസക്തി ഇല്ലാതെ. അതുപോലെ ഈ ഇമെയിലും ഈ മാതിരി സൗകര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ക്രമത്തിൽ ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതെ ആവുന്ന തുടങ്ങി. ഇപ്പോൾ തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് വരുന്ന കത്തുകൾ, പോസ്റ്റ് ഓഫീസിൽ വരുന്ന കത്തുകളുടെ എണ്ണം വളരെ കുറഞ്ഞു, വളരെ കുറവായി. കാർഡുകൾ ഇപ്പോൾ വേണമെങ്കിൽ വളരെ അപൂർവമാണ്, വല്ല കുറി കമ്പനിയുടെ കാർഡോ അല്ലെങ്കിൽ വക്കീൽമാരെ ക്ലർക്കുമാരെ അയക്കുന്ന വല്ല കാർഡോ അങ്ങനെയൊക്കെ അല്ലാതെ കൊണ്ട് പിന്നെ കാർഡൊക്കെ വളരെ കുറവായി. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഡബിൾ കാർഡ് എന്ന് പറയുന്ന സാധനം, ഞാൻ എന്നാലും പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു അവിടുത്തെ ജോലിക്കാരുണ്ടോ, അവരത് കണ്ടിട്ടില്ല എന്നാ, ഡബിൾ കാർഡ് അവർ കണ്ടിട്ടില്ല എന്ന് പറയണം. ഡബിൾ കാർഡ് കൊണ്ട് സാധനം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു കമ്പനിയിലേക്ക് കത്തയച്ചാൽ ആ ഡബിൾ കാർഡ് അയച്ചു കഴിഞ്ഞാൽ ആ മറുപടി അയക്കാനായിട്ട് നമ്മളൊരു കാർഡും കൂടി അതിൽ കൊടുക്കണം അവർക്ക്.
അപ്പോൾ അതിന് പ്രത്യേക ആവശ്യമില്ല. അപ്പോൾ ആ കാർഡ് അവരും കൂടെ തിരിച്ചയക്കും. അത് സൗകര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെ സാധനം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അവർ കണ്ടല്ലാന്ന് പറയണം. അങ്ങനെ ക്രമത്തിൽ പലതും ഇല്ലാതെയാവുകയാണ്. അങ്ങനെ ക്രമത്തിൽ പോസ്റ്റ് ഓഫീസ് ഇല്ലാതെയാവുന്നൊരു കാലം വന്നുകൂടായില്ല. ഏതായാലും ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പോസ്റ്റ് ഓഫീസിന് എല്ലാ ആശംസകളും നേരുന്നു. പോസ്റ്റ് ഓഫീസ് ഒരിക്കലും നിൽക്കാതെ പോട്ടെ. അത് നാടിൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് പോസ്റ്റ് ഓഫീസ്. കാരണം ഒരുപാട് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസ്. കത്തുകളാണല്ലോ പണ്ട് ബന്ധിപ്പിക്കാണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആൾക്കാരെ ബന്ധിപ്പിക്കാണ്ടായിരുന്ന ഒരു പ്രധാന സ്ഥാപനമായിരുന്നു പോസ്റ്റ് ഓഫീസ്. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറത്തുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം അതായിരുന്നു. പിന്നേക്കുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് പോസ്റ്റ് ഓഫീസായിരുന്നു. ഇപ്പോൾ ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസിന് രണ്ട് ശാഖകൾ, ഒന്ന് കാട്ടിശ്ശേരിയും ഒന്ന് എളവള്ളിയും. മെയിൻ പോസ്റ്റ് ഓഫീസ് ചിറ്റാട്ടുകരയുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് കുറേ നൽകുന്ന ഒരു സ്ഥാപനമാണ്. പണ്ടുകാലത്തെ എഴുത്തുകളായും മണി ഓർഡറുകളായും ഒക്കെ ടെലഗ്രാം, അതുപോലെ ട്രങ്ക് കോളിംഗ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ഓഫീസിലൂടെയാണ് പണ്ടുകാലത്ത് ചെയ്തിരുന്നത്. ആ ഒരു സ്ഥാപനം ഇക്കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നിലനിർത്താനും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇടപാടുകൾ നടത്തുന്നതിനുമുള്ള ഒരു സംരംഭമായി ഇനിയും കാലങ്ങളോളം തുടരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നമസ്കാരം.